നമസ്കാരം കർണ ന്യൂസിലേക്ക് സ്വാഗതം ഇനി മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം പള്ളികളിൽ കയറാം മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സമ്മതിച്ചിരിക്കുന്നു ഈ ആവശ്യവുമായി സുപ്രീം കോടതിയെ പലരും നേരത്തെ സമീപിച്ചിരുന്നു മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ സത്യവാങ്മൂലം വെള്ളിയാഴ്ച നടക്കുന്ന പ്രത്യേക നമസ്കാരം സ്ത്രീകൾക്ക് നിഷ്കർഷിച്ചിട്ടില്ലെന്നും അക്കാര്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം സ്ത്രീകൾക്കാണെന്നും എട്ടു പേജുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നു പൂനെ സ്വദേശികളുടെ ഹർജിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് നിലപാട് വ്യക്തമാക്കിയത് വനിതകൾക്ക് നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാ മുസ്ലിം പള്ളികളിലും പ്രവേശനം വേണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുസ്ലിം ദമ്പതികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് പൂനെയിൽ ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശ്രമിച്ചപ്പോൾ തടയപ്പെട്ടതും പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പ്രവേശിക്കുന്നത് വിലക്കിയാൽ പോലീസ് സംരക്ഷണത്തോടെ പ്രവേശിക്കാൻ അയാൾക്ക് അവകാശമുന്നയിക്കാൻ ആകുമോ എന്നായിരുന്നു കോടതിയുടെ തിരിച്ചുള്ള ചോദ്യം പ്രവേശന വിലക്ക് നിയമത്തിന്റെ പിൻബലത്തോടെയാണോ എന്നും കേസ് പരിഗണിച്ച ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ബോബ്ഡെ ആരാഞ്ഞു ഹാജി അലി ദർഗ കേസിലും ശബരിമല കേസിലും സ്ത്രീ പ്രവേശനം എന്തായി മക്കയിൽ എന്താണ് സാഹചര്യം മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ പള്ളികൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയ സർക്കാർ ഇതര സംവിധാനത്തിൽ തുല്യത അവകാശപ്പെടാൻ സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളും ജസ്റ്റിസ് എസ് എ ബോബ്ഡെയിൽ ഉന്നയിച്ചു മുസ്ലിം പള്ളികളിൽ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് പൊതുവായ വിലക്ക് ഇല്ലെന്നാണ് തോന്നുന്നതെന്ന് ബെഞ്ചിലെ മറ്റൊരംഗമായ ജസ്റ്റിസ് അബ്ദുൾ നാസർ ചൂണ്ടിക്കാട്ടി മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പൂനെ സ്വദേശികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് ഇസ്ലാം മതത്തിൽ വിലക്കില്ലെന്നായിരുന്നു വെള്ളിയാഴ്ച നടക്കുന്ന പ്രത്യേക നമസ്കാരം സ്ത്രീകൾക്ക് നിഷ്കർഷിച്ചിട്ടില്ലെന്നും അക്കാര്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം സ്ത്രീകൾക്കാണെന്നും എട്ട് പേജുള്ള സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ അടക്കമുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് ഒൻപതക ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാനിരിക്കുകയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ സത്യവാങ്മൂലം എന്നതും ശ്രദ്ധേയമാണ് ശബരിമല യുവതി പ്രവേശന വിധി നിലനിൽക്കുന്ന കാരണത്താലാണ് കേസ് പരിഗണിക്കുന്നതെന്ന് വ്യക്തമാക്കിയ കോടതി പിന്നീട് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശന വിലക്ക് മൗലികാവകാശ ലംഘനമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് മുസ്ലിം സ്ത്രീ പള്ളി പ്രവേശനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു കഴിഞ്ഞിരുന്നു ഭാഗികമായ സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന ജമാഅത്ത് മുജാഹിദ് വിഭാഗങ്ങളിൽ തന്നെ വിധിയെ ചൊല്ലി ആശങ്കകൾ പങ്കുവച്ചിരുന്നു എന്നാൽ മുജാഹിദ് ജമാഅത്തുകാർ വെള്ളിയാഴ്ചകളിലെ നിസ്കാരത്തിന് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രത്യേക സജ്ജീകരണം നടത്തുമ്പോൾ അതിനെ മുച്ചൂടും എതിർക്കുന്ന സുന്നി വിഭാഗം നമസ്കാരമല്ലാത്ത മറ്റു മതപ്രഭാഷണം നേർച്ച ഉറൂസ് പോലുള്ള ആവശ്യങ്ങൾക്ക് സ്ത്രീകളെ പള്ളിമുറ്റത്തേക്ക് ആനയിക്കുന്നുമുണ്ട് പുറമേ യാത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേക നമസ്കാര സ്ഥലവും ഒരുക്കുന്നു ഓരോ വിഭാഗത്തിനും അവരവരുടെ നിയമങ്ങൾ തങ്ങളുടെ പള്ളികളിൽ നടപ്പിലാക്കാം എന്നതുകൊണ്ട് പരസ്പരം പോരടിക്കും ആവശ്യം വരുന്നില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്